അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർഷകരാണെങ്കിലും ഈ കുടുംബങ്ങൾ പ്രതിവർഷം 6000 രൂപയുടെ കേന്ദ്ര സർക്കാർ ആനുകൂല്യം ലഭിക്കില്ല. ഏറ്റവും പുതിയ അറിയിപ്പ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. രാജ്യത്തെ കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. രാജ്യത്തെ 14.5 കോടി കർഷകർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 2019 ആരംഭിച്ചത്. PM കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം ഓരോ വർഷവും രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ 6000 രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകി വരികയാണ്. 2000 രൂപയുടെ 3 ഗഡുക്കളായിട്ടാണ് തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. ഈ തുക നേരിട്ട് കേന്ദ്ര സർക്കാർ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതി പ്രകാരമുള്ള 12ാം ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കർഷകർ. PM കിസാൻ യോജനയുടെ 12ാമത്തെ ഗഡു ഈ ഒരു ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും. കഴിഞ്ഞ മാസം അതായത് May 31 ഈ ഒരു പദ്ധതിയുടെ 11ാമത്തെ ഗഡു കർഷകർക്ക് വിതരണം ചെയ്തത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിന് കീഴിലുള്ള കർഷകരുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുക. പദ്ധതിയുടെ തുടക്കത്തിൽ ചെറുകിട നാമമാത്ര കർഷകർ കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു സാമ്പത്തിക സഹായം ആനുകൂല്യം ലഭിച്ചിരുന്നത്. അതായത് 2 ഹെക്ടർ ഭൂമി ഉള്ള കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നു. പിന്നീട് 2019 ജൂൺ പദ്ധതി പരിഷ്കരിക്കുകയും ഭൂ ഉടമകളുടെ വലിപ്പം കണക്കിലെടുക്കാതെ എല്ലാ കർഷക കുടുംബങ്ങളിലേക്ക് ഈ ആനുകൂല്യം വ്യാപിപ്പിക്കുകയും ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി KYC പൂർത്തിയാക്കുവാനുള്ള സമയം ഈ മാസം അവസാനിക്കും. ചെയ്യേണ്ടത് ഇങ്ങനെ: ഈ തീരുമാനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പ്രതിവർഷം 6000 രൂപയുടെ ആനുകൂല്യം രാജ്യത്തെ 14.5 കോടി കർഷകരുടെ ഭൂമിയുടെ വലിപ്പം പരിഗണിക്കാതെ നൽകുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ചില കർഷക കുടുംബങ്ങൾക്ക് PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അതായത് അവർ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥാപനപരമായ ഭൂമി കൈവശ അവകാശമുള്ളവർ, ഭരണഘടനാപരമായ തസ്തികകൾ വഹിക്കുന്ന കർഷക കുടുംബങ്ങൾ, സേവനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥർ, സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വയംഭരണ സ്ഥാപന ജീവനക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകൾ, മാസം 10,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ള വിരമിച്ചവർ, കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദായ നികുതി അടച്ച ആളുകൾക്ക് PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല.